ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് ബ്ലോഗ്സ് ഞാൻ ഇന്ന് ബനാന കൊണ്ടുള്ള ഒരു നല്ല ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അതുപോലെ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഈ സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത രണ്ട് ഏത്തക്ക പുഴുങ്ങി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പൊട്ടറ്റോ മാഷർ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഏത്തക്ക ഞാനിവിടെ സ്മാഷ് ചെയ്തെടുത്തു ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം ഏത്തക്കൊക്കെ ഞാനിവിടെ ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുത്തു ഇനിയും അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇനിയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിതിൽ ഒന്നും വേറെ ചേർക്കുന്നില്ല പാൽ മാത്രം വെച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത് മാവ് ഞാനിവിടെ കുഴച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കണ്ടോ ഇത് നന്നായിട്ട് കുതിന്നിട്ടൊക്കെയുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഒരൽപ്പം എണ്ണമയം പുരട്ടിയിട്ട് ഇതിലൊരല്പം മാവ് എടുത്ത് ഒന്ന് ഉരുട്ടി ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തി എണ്ണയിലിട്ട് വറുത്ത് കൂരിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ ബോൾസായിട്ടും വറുത്തെടുക്കാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പരത്തിയാണ് എടുക്കുന്നത് ഞാനിത് നാലഞ്ചെണ്ണം ഒരു പ്ലേറ്റിലേക്ക് പരത്തി വയ്ക്കുകയാണ് എന്നിട്ട് ഒന്ന് ഒന്നിച്ചെണ്ണയിൽ വറുത്തെടുക്കാം ഈ സ്നാക്ക് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരത്തി വച്ചിരിക്കുന്ന സ്നാക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ സ്നാക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഇതിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പുറം പെട്ടെന്ന് അങ്ങ് മൂത്തുപോകും അകമൊട്ട വേഗത്തുമില്ല നമ്മുടെ സ്നാക്ക് ഇവിടെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണിത് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ബനാന കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം ടിൽ ദാൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു